ഒരു പൂച്ച പ്രസവിച്ച കേട്ടോ, പക്ഷെ ഇതിനടിയിലുണ്ട്. മൂന്ന് കുഞ്ഞുങ്ങളുണ്ടോ? ഇത് കുഞ്ഞുങ്ങളുണ്ട്. നമുക്കിത് കണ്ടിപ്പോ ഉടനെ പൊളിക്കണോടി. പൂച്ചക്കുട്ടി ഇവിടെ എൻജോയ്മെന്റ്. ഞങ്ങളുടെ പഴയ വീട് പൊളിച്ചോണ്ടിരിക്കട്ടോ, അതുകൊണ്ട് ഷീറ്റെല്ലാം ഓരോ സൈഡിൽ കൂടെ. പക്ഷെ ആ പഴയ വീട്ടിൽ ഒരു താമസക്കാരുണ്ട് കേട്ടോ, ആ താമസക്കാരെ കുടിയിറക്കാൻ പറ്റിയല്ല. ആ ഒരു താമസക്കാരുണ്ട് വീടിനകത്ത്, നീ കണ്ടില്ല? ഇന്നലെ അതിനകത്ത് ഒരു രണ്ട് താമസക്കാരെ കണ്ടില്ലായിരുന്നോ? മൂന്ന് പേരുണ്ടല്ലേ, മൂന്ന് പേരെ അതിനകത്ത് താമസക്കാരുണ്ട് കേട്ടോ. മൂന്ന് പേര് നമ്മുടെ പഴയ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവരെ നമ്മൾ, അതെ, രണ്ടുപേര് പുതിയ അതിഥികളാണ്. അവരെ നമുക്ക് കുടിയിറക്കേണ്ടി വരുമല്ലേ. നോക്കിയാ, നോക്കിയാ അതിനകത്തുണ്ടോ, അല്ല പാമ്പൊക്കെ കാണുന്നുണ്ടോ അതിനകത്ത്? ഇതിനകത്ത് ഒരു മൂന്ന് ജീവനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുമല്ലോ. ഇത് അതിൻ്റെ കീഴോട്ട്, പക്ഷെ ഇവിടുന്ന് വലിച്ചിളക്കി കഴിഞ്ഞാൽ അവര് എന്നാ ചെയ്യടി, അതുങ്ങളിവിടെ കിടക്കുന്ന പിന്നെ പിന്നെ വീട്ടിൽ പുറത്ത്. അത് പിന്നെ അവിടുന്ന് പിന്നെ മറ്റേ പൂച്ചയെല്ലാം വന്ന് പിടിച്ച്. ഒരു പൂച്ച പ്രസവിച്ച കേട്ടോ, പക്ഷെ ഇതിനടിയിലുണ്ട്. പാമ്പും കാണും, അതാണ് പേടി. ഇത് എടി ഷീറ്റ് അത് വെക്കുവോ, ഉരുണ്ട് വീടരുത് കേട്ടോ. പൂച്ച ഒരു കടി കടിച്ചെങ്കിൽ മുയലല്ല പൂച്ചയാണ്. പോകണ്ട കേട്ടോ, അവിടെ കിടന്നു. എന്താ കുഞ്ഞുങ്ങള്? മൂന്ന് കുഞ്ഞുങ്ങളുണ്ടോ? രണ്ട് കുഞ്ഞിനെ കണ്ടുള്ളൂ. രണ്ടിന്റെ കീഴിൽ കുഞ്ഞുങ്ങളുണ്ട്. നമുക്കിത് കണ്ടിപ്പോ ഉടനെ പൊളിക്കണോടി. ഇത് നിങ്ങളെ എടുത്ത് അവിടെ കൊണ്ടു വെച്ചാ പോരെ. ആ പൂച്ച കടിക്കുന്നേ. ഏ ഇതോ, ഇത് കടിക്കൊന്നുമില്ല. എന്നാലും അതിനെ പെറുക്കണ്ട, പൂച്ച കുഞ്ഞുങ്ങളെ പെറുക്കാനൊന്നും നിൽക്കണ്ട. ഞാനും നമ്മളെ കഷ്ടാനത്തിന് കടി കിട്ടിയെങ്കിൽ ഒരെണ്ണം തള്ളനെ പോലെ തന്നെ ഇരിക്കുന്നു. അതെല്ലേ, കറുപ്പും വെള്ളേ, ഒരെണ്ണം കണ്ടം പൂച്ചനെ പോലെയാണ് തോന്നുന്നു. തലയോ? കണ്ണു പോലും തുറന്നിട്ടില്ല. പിന്നെ ഇന്നലെ ഇന്നലെ ഉണ്ടായതല്ലേ? ഇന്നലെ ഇങ്ങനെ കണ്ടു തുറക്ക, കാണാൻ പറ്റുന്നില്ലേ, ഫോക്കസ് ചെയ്ത്. കുഞ്ഞിക്കകളാണ്, രണ്ട് കുഞ്ഞിക്കകള്. നമുക്ക് നോക്കാം, ഇത് ഷീറ്റ് മാറ്റി നോക്കാം. പക്ഷെ ഷീറ്റ് മാറ്റിയാണെങ്കിലും നനയവല്ലോടി. എന്നാലും അതുങ്ങൾക്കൊരു കൂടാരം ഉണ്ടാക്കി കൊടുത്തില്ലേ, മോശം. ഇവിടെയാണ് അവര് സേഫ്, ആരും കാണുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതെല്ലാം പൊളിച്ചിട്ട് ഈ ഷീറ്റ് വെച്ച് ചെറിയ വീട് അവിടെ ഉണ്ടാക്കി അതുങ്ങളെ അതിനുള്ളിൽ കിടത്തിയിട്ട് പോവാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. താഴോട്ട് പോകുന്ന വരുള്ളൂ, നിനക്ക് കാലിലേക്ക് വന്നിരുന്നു. സൈഡിൽ അവിടെ എവിടെയെങ്കിലും വീടുണ്ടാക്കും, എന്നിട്ട് അവിടേക്ക് പോയി.
സൈഡ് മറച്ചല്ലേ, സൈഡും മറിക്കാം. ഈ മാറ്റം എടുത്തിട്ട് കൊടുത്ത വീടുണ്ടാക്കാണല്ലേ, ഞാൻ എടുത്തിട്ട് വരാം. അങ്ങനെ ഒക്കെ ഉണ്ടെന്നേ, ചെറിയ മാറ്റിത്തരാ. താഴോട്ട് പോകെ പൂച്ചക്കുട്ടി ഇവിടെ ഭയങ്കര കത്തീരും പരിപാടികളുമാണ്. ചായ വൈകുന്നേരമായി. പൂച്ചക്കുട്ടിക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തു, കാണിച്ചു തരാം. ഇതാ പൂച്ചക്കുഞ്ഞിൻ്റെ വീട്. അവക്ക് ഇഷ്ടപ്പെട്ടതിനുള്ളിൽ കയറിയിരിപ്പുണ്ട്. ഓ കൊഞ്ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. അവസാന ഭാഗമാണ് ഈ കാണുന്നത്. തൂണ് അതും കട പുഴകി വീണു. പൂവല്ല കയറി കഴിഞ്ഞില്ലേ. വീടിൻ്റെ ഷീറ്റുകളെല്ലാം ഞങ്ങൾ ഇതാ സൈഡിൽ കൂടെ കുത്തിച്ചാരി വെച്ചു. കുറേ വിറക് കിട്ടിയിട്ടുണ്ട്, അത് ഇതാ അവിടെ കൊണ്ട് ഞങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട്.
കൊതുക് പാറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു, ഭയങ്കര കൊതുക് ശല്യം. ആദ്യക്കുട്ടൻ്റെ മമ്മിയും ഞങ്ങളുടെ എന്തൊക്കെയാ പരിപാടിയെന്ന് നോക്കിക്കൊണ്ട് അതായിരിക്കുന്നു അതായിരിക്കുന്നു എൻജോയ്മെന്റ്. അപ്പോ ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നില്ല, വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കത്തിക്കൊണ്ടിരിപ്പുണ്ട് അവിടെ. അപ്പോൾ പോവല്ലേ? അപ്പൊ പോവാണ്. അടുത്ത ഒരു വീഡിയോയില് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. അടുത്തില്ലേ? പണിയെടുക്കാതെ പണിയെടുത്തിട്ടെ സാരല്ല. വാ കയറിപ്പോ, ചായ കുടിച്ചില്ലല്ലോ. അയ്യോ.